ജാതി മതം ഒന്നും നോക്കാതെ കണ്ട് നമ്മൾ സ്നേഹിക്കാം, മനുഷ്യനായി കാണുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് 78-ാമത് സ്വാതന്ത്ര്യ ദിനം വളരെ ഉഷാറോടുകൂടി ആഘോഷിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വള്ളിക്കുന്ന് പഞ്ചായത്ത് അത്താണിക്കൽ സ്കൂൾ പടി പരിസരത്ത് ഒരു പെട്ടിക്കട നടത്തുന്ന 82 വയസ്സുള്ള അസംഗോയാക്കയാണ്. അസംഗോയാക്ക എല്ലാ സ്വാതന്ത്ര്യ ദിനം വരുമ്പോഴും അദ്ദേഹം തൻ്റെ പെട്ടിക്കട വളരെ അലങ്കരിക്കും. സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് കുരുത്തോലകളൊക്കെ കെട്ടി അവിടെ ബലൂണൊക്കെ ഊർപ്പിച്ചു വെച്ച് പതാക ഉയർത്തി എല്ലാ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നും ഇദ്ദേഹത്തിൻ്റെ ഈ കുഞ്ഞു പെട്ടിക്കട അദ്ദേഹത്തിന് കഴിയാവുന്ന രീതിയിൽ അലങ്കരിക്കും. ഇന്ന് അദ്ദേഹത്തെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ജീവിത പാരാബ്ദങ്ങളാണ് ഈ അസംഗോയാക്കയെ ഇപ്പോഴും ഈ കച്ചവടത്തിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് നയിക്കുന്നത്. തൻ്റെ പെട്ടിക്കടയ്ക്ക് മുന്നിൽ കുരുത്തോലയൊക്കെ തൂക്കി ബലൂണുകൾ ഊർപ്പിച്ചു വെച്ച് നല്ല അതിൻ്റെ ഇടക്ക് ചെമ്പരത്തി പൂവും അസംഗോയാക്ക വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വഴിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ അലങ്കരിച്ച 82 വയസ്സുള്ള അസംഗോയാക്കയെ ഒന്ന് പരിചയപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് കഴിഞ്ഞ അവസ്ഥയും പാരാബ്ദങ്ങളും അന്നത്തെ ഭക്ഷണ രീതികളും അന്നത്തെ വാഹന സൗകര്യങ്ങളുടെ കുറവുമൊക്കെ അസംഗോയാക്ക ഈ ഒരു വീഡിയോയിൽ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെട്ടിക്കടക്ക് മുകളിൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ച ധാർപ്പായിടാൻ വേണ്ടി സ്ഥാപിച്ച ആ ഒരു കാലിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് അസംഗോയാക്ക ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയിട്ടുള്ളത്. ഈ ഒരു 82 വയസ്സിലും അസംഗോയാക്കയുടെ ഈ ഒരു എന്താ പറയുക ആരോഗ്യത്തിൻ്റെ രഹസ്യവും അസംഗോയാക്ക ഈ ഒരു വീഡിയോയിൽ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. അസംഗോയാക്ക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ? ഇന്നിപ്പോ 78-ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പൊ ഈ കടലൊക്കെ ഇങ്ങനെ കുരുത്തോനൊക്കെ കെട്ടി ബലൂണൊക്കെ ഉരുപ്പിച്ചു വെച്ച് പതാക കെട്ടിട്ടുണ്ടല്ലേ? ഇത് എല്ലാ വർഷം ചെയ്യാറുണ്ടോ? എല്ലാ വർഷവും ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പൊ കച്ചവടം തുടങ്ങിയത് എത്രയായി? കച്ചവടം തുടങ്ങിയത് 10 മണിയായിരുന്നു. 10 ലോണേ. അപ്പൊ ഇത് നന്ന രാവിലെ വന്നിട്ട് ഇതൊക്കെ ചെയ്യോ? ചെയ്യൂല്ലേ. ഇപ്പൊ എത്ര വയസ്സായി? 82 വയസ്സായി. പിന്നെ ഈ സ്വാതന്ത്ര്യദിന പിന്നെ അന്നത്തെ കാലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ? നമ്മളെ അന്നൊക്കെ കുറച്ചു കൂടി മെച്ചാണുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കലൊക്കെ കുറച്ച് മോശമായിരിക്കും. മറ്റേ അപ്പാനെയൊക്കെ നന്നായിട്ട് ചമിക്കുന്നുണ്ടായിരുന്നുണ്ടല്ലോ. ഒന്നുമില്ല. പണ്ട് കാലങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ആഘോഷം. നല്ല ആഘോഷം. എല്ലാ സ്ഥലത്തും ഇപ്പൊ ആഘോഷങ്ങൾ കുറവായിട്ട് എന്താ ഈ 82 വയസ്സിൽ ഇങ്ങനെ കച്ചവടത്തിന് വിശ്രമ ജീവിതം നയിക്കേണ്ട സമയത്ത് കച്ചവടത്തിനാണല്ലോ. കച്ചവടത്തിന് വലിയൊരു മെച്ചൊന്നും ഉണ്ടായിട്ടില്ല. കാരണം കിട്ടുമ്പോ വല്ല അധ്വാനത്തിന് കിട്ടുന്നത് പട്ടികറി കിട്ടുന്നില്ല. മറ്റേ അരിന്റെ കാര്യമൊക്കെ കച്ചവടം കൊണ്ട് കിട്ടും. ഇപ്പൊ അതൊന്നും ഇല്ല. ഒന്നുമില്ല. വളരെ മോശമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ പഴയ വിലക്കങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഓർമ്മ എന്ന് പ്രകടനമൊക്കെ ഉണ്ടാവും. നല്ല ആഘോഷങ്ങളായിട്ട് വൈകുന്നേരമൊക്കെ നല്ല പ്രകടനമാണ് നടക്കുക. എല്ലാ ഭാഗത്തും ഉണ്ടാവും. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും അവിടെ ചുരുക്കായിട്ട് നടക്കണമല്ലോ. അഭിപ്രായത്തിൽ ജനങ്ങൾ പല കുട്ടികൾക്ക് പറ്റില്ലേ? അതാണ് പണ്ടത്തെ ഈ പണ്ടത്തെ സ്നേഹവും വാത്സല്യവും സൗഹൃദങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോ? അത് കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനേക്കാൾ നല്ല നല്ല സ്നേഹങ്ങള് അമ്പലൊക്കെ ഇപ്പൊ ആ സ്നേഹമൊക്കെ കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരികയാണ്. സ്നേഹങ്ങൾ കുറഞ്ഞു വരികയാണ്. എല്ലാരും ഇതും വലിയ സ്നേഹത്തിലാണ്. വളരെ ചുരുക്കം സ്നേഹമുണ്ട്. ആർക്കായാലും ഭക്ഷണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ സ്നേഹത്തോട് വിളിയാണ്.
മറ്റു സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള ചില്ലറ ചില്ലറൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മള് ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ വളരെ മെടുക്കത്തിലാണല്ലോ. ഇന്നിപ്പഴം തിന്നിട്ടോ ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചാലോ? അതെ, അസുഖമാക്കന്റെ ഈ കുട്ടിക്കാലത്തൊക്കെ വലിയ ദാരിദ്ര്യമായിരുന്നു അല്ലേ? ആ ദാരിദ്ര്യം നമ്മളൊക്കെ പുള്ളക്കേങ്ങ് കണ്ണിന്റെ മത്തിന്റെ ജീവിക്കുന്നുണ്ട്. അതേമാതിരി പുള്ളക്കേങ്ങ് വാഴക്കേങ്ങ് പിന്നെ വെള്ളിക്കാമ്പ് മാങ്ങ ഇതൊക്കെ എന്തെങ്കിലും ഇന്ന് നടക്കണം. അതെ അതെ, എന്തെല്ലാം ഒരു കൃത്യ ഭക്ഷണം ഇല്ലല്ലോ, നല്ല ഭക്ഷണങ്ങളാണല്ലോ. പിന്നെ അരി പോലത്തെ സാധനമൊക്കെ കിട്ടാന്ന് ശ്യാമാണ്. നീണ്ടോളൊക്കെ ഉണ്ടല്ലോ, നീണ്ടോളന്റെ അടിയിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ തിന്നാൻ പറ്റിയിട്ടോ രണ്ടു വർഷം അമ്മ നല്ല ഉണ്ടാക്കിയിട്ട് നല്ല പൊടിയുണ്ടാവും. നമ്മക്ക് നമ്മൾ നല്ല തിന്നണ വാഴക്കേങ്ങ്, വാഴക്കേങ്ങ പിന്നെ പന പനക്കഞ്ഞ് പലതും ഉണ്ടാവും. പന സാധനമൊന്നും കിട്ടാണ്ടല്ലോ, ഈണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പനക്കഞ്ഞ് ഈണ്ട് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചാമ മോഹരം എല്ലാ സാധനം പഴമില്ലല്ലോ, പ്രധാന ഭക്ഷണം. പിന്നെ അതേമാതിരി എല്ലുണ്ടാവും. ഇപ്പൊ എല്ലുണ്ടാവുന്ന ഇവിടെ ചുരുക്കാണ്. അതേപോലെ തമിഴ്നാട്ടിലേക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നു, ഇവിടെ കേരളത്തിൽ ഇല്ല. അപ്പൊ നമ്മുടെ ഈ നാട്ടിലൊക്കെ എല്ല് പറമ്പുകളിലൊക്കെ എല്ല് ചാമ നെല്ല് മുല്ല ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ടാവുള്ളൂ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നെല്ല് ഇഷ്ടമാണ്. നെല്ല് ചാമ എല്ലാം ഉണ്ടാവും. ഞാൻ സാധനങ്ങൾ എന്താന്ന് അറിയില്ല. നമ്മുടെ ആൾക്കാർക്കും അറിയില്ലേ, പഴയ ആൾക്കാർക്ക് മാത്രം തന്നെ അറിയുള്ളൂ. അതായത് ചോദിച്ചാൽ ജീവിതശൈലി പറമ്പ് മുഴുവൻ വെള്ളം മറ്റു വെള്ളം ചാമി മെമ്മോറിനൊക്കെ ഉണ്ടാക്കുക, വെള്ളം ഉണ്ടാവും. അതുമാതിരി പൂളക്കേങ്ങ് ചക്കരക്കേങ്ങ് അടുപ്പളമുണ്ട് കുറയിച്ചിട്ടോ. പൂളയും ചക്കരക്കേങ്ങും ഇപ്പൊ പണ്ടത്തെ കാലത്ത് കിട്ടുന്ന സാധനം. ഈ പൂളയല്ല, ഇപ്പൊ ഈ വാഴയുടെ കേങ്ങനൊക്കെ അത് ഇപ്പൊ അന്നൊക്കെ മാർക്കറ്റിൽ വിൽക്കാനോ? അല്ലെങ്കിൽ മാർക്കറ്റിലൊന്നും കൊണ്ടുവരില്ല. നിങ്ങൾ വീട്ടിൽ ചെയ്യാം. ഇപ്പഴും നല്ല ഇതൊന്നുമില്ല. വയനാട്ടൊക്കെ അമ്മാച്ച അമ്മ ശരീരത്തിന് ഏറ്റവുമല്ല. രാവിലെ ഒരു വൈകിട്ട് ഒരു ആറ് ആറരക്ക് പോകും. അപ്പൊ അങ്ങനെയാണ്. എന്തായാലും ഒരു പരാബ്ദങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും ഈ കച്ചവടത്തിൽ നിൽക്കുന്നത് അല്ലേ? കാരണം ഇപ്പൊ മരുന്ന് വാങ്ങണം, ഒക്കെ വാങ്ങണല്ലോ. അതൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ട് വാങ്ങണോ? പക്ഷെ മരുന്ന് വാങ്ങാൻ കിട്ടൂല. അങ്ങനെ തിരിച്ചു 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 വാങ്ങി അങ്ങനെയാണ് പോകും. പിന്നെ തോരണങ്ങളൊക്കെ എല്ലാ വർഷവും നമ്മുടെ ഈ കടയിൽ പോകാം. ഇനി വരെ പോയി അടുത്ത കൊല്ലം പറയാൻ പറ്റില്ല. അത് ഇനി ഒരുപാട് കൊല്ലം തൂക്കാൻ വേണ്ടി അസുഖമൊക്കെ കഴിയട്ടെ എന്ന് അസുഖമായി പ്രാർത്ഥിക്കുകയാണ്. നല്ല നിലക്കാണെങ്കിൽ ഞാൻ നോക്കും, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും എന്ത് വായിച്ചാലും ഞാൻ സ്വന്തത്തിന് ആഘോഷിക്കും. കാരണം ഇന്ത്യന്റെ അവകാശമാണല്ലോ, ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് സ്വാതന്ത്ര്യം. ആഘോഷിക്കുന്നതാണോ? ഉള്ള നേതാക്കന്മാരൊക്കെ പോയി കഴിഞ്ഞു, മറ്റ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞല്ലോ. പണ്ടത്തെ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു, രാജ്യത്തിന് വേണ്ടി പോരാടിയ മുഴുവൻ പോയി കഴിഞ്ഞു. സാധനങ്ങളുണ്ട് കാര്യമായിട്ട് മിഠായികളുണ്ട്. പിന്നെ സോഡ സോഡ വെള്ളമുണ്ട്, വെള്ളമുണ്ട്. ഇതൊക്കെയാണ് കാര്യമായിട്ട് കടകളുള്ളത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ആഘോഷം ആഘോഷല്ലേ.
നമുക്ക് സ്വാർത്ഥ ജീവിതമാണ് അത്യാവശ്യമായിട്ട് ആവശ്യം. ആവശ്യം കാരണം സ്വാർത്ഥമാണ് നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം രാജ്യവും മതവും ഒന്നും നോക്കാതെ കണ്ടു നമ്മൾ സ്നേഹിക്കാനായിക്കാണ് സ്വാർത്ഥ ജീവിതമൊന്നും ഇല്ല. ഇന്നത്തെ വെറും വിഷമമുള്ള ജീവിതം ഇന്ത്യ സ്വന്തം കാര്യങ്ങളുണ്ട്. ഇപ്പം ഇപ്പത്തെ സഹകരണത്തോട് കൂടിയുള്ള ജീവിതമായിരുന്നോ പണ്ട്? ദാരിദ്ര്യം ഉണ്ട്, ദാരിദ്ര്യം ആണെങ്കിൽ പോലും ഇതിനേക്കാളും ജീവിതം മനസ്സിനൊക്കെ നല്ല സുഖം. നല്ല സുഖം രോഗം പോലും ഇല്ല മനസ്സിന്. വെപ്പം ചോറ് പ്രസറ് ഡോക്ടർ ഇപ്പോ അങ്ങനത്തെ യാതൊരു അസുഖങ്ങളൊന്നുമില്ല. വലവേദന വരികയാണ് പോലെ വലവേദന അതിനുണ്ടായാലും പല മാറ്റി മരുന്നുണ്ടായാലും പുറത്തു കഴിഞ്ഞ് വൈകിട്ടാണ് മാറും ചെയ്യും. അത് മാറും ചെയ്യും. ഇപ്പൊ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അത്ര ദാരിദ്ര്യം പിടിച്ച പട്ടിണിയുള്ള ആ കാലത്ത് ഇത്ര അസുഖമൊന്നുമില്ല. ഒന്നുമില്ല. ഇന്നത്തെ ഈ ഇത്ര രോഗങ്ങളൊക്കെ വരാൻ ഒരു കാരണം എന്തായിരിക്കും ഇന്നലെ കാഴ്ചപ്പാട്? കാരണം ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യമാണ്. ഭക്ഷണത്തിന്റെ രീതിയാണ്. അന്നിപ്പോ എന്താ പറയാ, വാഴക്കിഴങ്ങ് മറ്റു ഭക്ഷണങ്ങളൊക്കെ ഇന്നത്തെ ഭക്ഷണത്തിൽ യാതൊരു വസ്തുതയാവുന്നില്ലല്ലോ. വളരെ ജീവിതമാണല്ലോ. പക്ഷെ പത്ത് ഭക്ഷണം ജീവിതം മാത്രമേ ഉള്ളൂ. ദാരിദ്ര്യ ജീവിതമാണ്, പട്ടിന്റെ ജീവിതമാണ്. പക്ഷെ ഇന്നത്തേക്ക് സുഖമായിട്ട് ജീവിക്കാനാണ് അതായത് ഇന്നാർക്കും ഒരു താൻ വേണ്ട. അതൊക്കെയാണ്, അതായത് ഭക്ഷണ രീതികൾ തന്നെയാണ് ഈ കാലത്ത് ജനങ്ങളെ കൂടുതൽ രോഗം വരുത്തുന്നത്, രോഗം ഉണ്ടാക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ തന്നെ. കാരണം ഞങ്ങളെ കുട്ടിക്കാലത്ത് അത്ര രോഗങ്ങൾ ഇല്ല. അക്കാലത്ത് കാര്യമായിട്ട് ഉണ്ടായത് വസൂരി വസൂരി ഉണ്ടാവും. പൊട്ടി പൊട്ടി ചപ്പട്ട ചപ്പട്ട അതാണ് ഒന്നത്തെ രോഗം. ഒന്നത്തെ രോഗം മുമ്പ് കോളറ ഉണ്ടായിരുന്ന അമ്മ ഉണ്ടാവും എന്നറിയില്ല. കോളറമായിട്ട് വന്നൊരു ഉണ്ടായിരുന്നു. എന്തെങ്കിലും അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. കാരണം ഇപ്പൊ മരുന്നോട് കൂടിയായിരുന്നു പോകും. മറ്റേ മുമ്പൊക്കെ വസ്തുവിൽ ഉണ്ടായിട്ട് ആ അടുത്ത പ്രദേശത്തിന്റെ ആൾക്കാർ പോകൂല പേടിച്ചിട്ട്. ഇന്നിപ്പോ ആൾക്കാർക്ക് ഒരു പേടിയില്ല. കൊറോണ വന്ന് കൊറോണ വന്ന് ഉദ്ദേശം പരിമിതം ജനങ്ങളൊക്കെ കൊറോണ അനുസരിച്ചാക്കിട്ടുണ്ട്. അപ്പൊ 82 വർഷം മുമ്പുള്ള ആ കാലത്ത് പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ജീവിതമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഇഷ്ടം പോണം മത്തി നല്ല മത്തി ഉണ്ടാക്കുക. നല്ല മത്തി നല്ല പൂളയ്ക്ക് അതാണ് വന്നിട്ട് ഭക്ഷണം കൂടുതലും മെയിനായിട്ടുള്ള ഭക്ഷണം. ആ പൂളയില്ല മത്തിയില്ല. ആ പൂളില്ല ആ മത്തിയില്ല ഇല്ല സംഗതി ഉണ്ട്. അതല്ല അതുണ്ട്, അതിലേക്ക് എത്തൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ കാലത്തെ സംഗതികൾ അല്ലേ. ഇവിടുന്ന് കേട്ട നടന്നു പോരണം. അപ്പൊ വട്ടക്കടുവിന്റെ അക്കരെ വന്നാല് അവിടുന്ന് കേട്ട് നടന്നു പോരണം. കടലുണ്ടിക്ക് വന്നാൽ അവിടുന്ന് കിട്ടും. ട്രെയിനിൽ വന്നാൽ അവിടുന്ന് നടന്നു പോരണം. പള്ളിക്കുന്നിൽ വന്നാൽ ട്രെയിനിൽ വന്നാൽ അവിടുന്ന് കിട്ടും നടന്നു പോരണം. ഉള്ളു നടത്താണ്. ആ പുള്ളി നടത്താം. ട്രെയിന് ക്രോസിംഗ് വന്നില്ലല്ലോ. ഇല്ല ട്രെയിനിൽ മുറുക്കി നടന്നു പോരണം. അത് ശിക്ഷയാണ്. അപ്പൊ അന്നത്തെ കാലഘട്ടം തോണിക്ക് പോകണം അക്കരയ്ക്ക്. അതുമാതിരി കടലുണ്ടിക്ക് വണ്ടിക്ക് പോയാലും തോണിക്ക് പോകണം. ചൂട് എത്തിയിട്ടൊക്കെ കിലോമീറ്ററുകളോളം നടക്കുമല്ലേ. നടക്കല്ലേ. കോഴിക്കോടൊക്കെ ഇവിടുന്ന് എങ്ങനെ പോവാ? കോഴിക്കോട് നേരെ നടക്കുക. ട്രെയിനിന് നേരെ ട്രെയിൻ നടക്കും. ട്രെയിനിൽ നടന്നാല് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയി. അതാണ് മറ്റൊന്നാ മറ്റേ റോട്ടം കൂടെ നടന്നാല് 2 മണിക്കൂർ നടക്കണം, 4 മണിക്കൂർ നടക്കണം. അത്രയും കഷ്ടപ്പെട്ട ജീവിതമാണെന്നുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും വാഹനങ്ങളില്ല, ഒന്നുമില്ല. ഫോണില്ല, ഇലക്ട്രിക്കൊന്നും ഇല്ലല്ലോ.
അന്നിപ്പോ സൈക്കിളൊക്കെ ഉണ്ടാവോ? സൈക്കിള് സൈക്കിൾ സൈക്കിൾ ഉണ്ട് അല്ലേ? വീഡിയോ എടുത്ത് പോരുന്ന സമയത്ത് തൻ്റെ പതിഞ്ഞ സ്വരത്തിൽ അസംഗോയാക്ക പറഞ്ഞു, ചായ കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പോവട്ടോ എന്ന്. കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് സന്തോഷത്തോടു കൂടി കുടിച്ചതുപോലെയാണ് അസംഗോയാക്ക നിങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോരുകയാണ് ചെയ്തത്. ഇനിയും ഒരുപാട് കാലം തൻ്റെ ഈ ഒരു പെട്ടിക്കട എല്ലാ സ്വാതന്ത്ര്യദിനത്തിനും ഇതുപോലെ അലങ്കരിക്കാൻ അസംഗോയാക്കക്ക് ദീർഘായുസ്സും ആഫിയത്തും നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.